പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പവർവിഷൻ ടി വിയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ജീവൻ്റെ മന്ന എന്ന ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയും കഴിഞ്ഞ നാളുകളിൽ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം ശ്രദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനം, നമ്മുടെ ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ദൈവിക സന്ദേശങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ചാനലുകൾ, ന്യൂസ് പേപ്പറുകൾ മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന അനേക ദുരന്ത വാർത്തകൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സകല ജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നുവെന്ന് സ്വർഗീയ ദൂതന്മാർ, അതേ പ്രൈസ്ലോ ആട്ടിടയന്മാരോട് പറഞ്ഞ ആ സന്തോഷം, ആ ആശ്വാസത്തിൻ്റെ വചനം, അത് ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഈ ദൈവിക സന്ദേശം കേൾക്കുവാനും സന്തോഷിക്കുവാനും കർത്താവ് തന്ന എല്ലാ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവ മന്ന, പഴയ നിയമ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ ദൈവം അവർക്ക് നൽകിക്കൊടുത്ത സ്വർഗീയ ഭോജനമായിരുന്നു മന്ന. അവർ പാർക്കുന്ന പാളയങ്ങളുടെ കൂടാരങ്ങളുടെ ചുറ്റിലുമായി ദൈവം എന്നും പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി അത് പൊഴിപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനം ആ ഭക്ഷണം പെറുക്കിയെടുത്ത് അത് പൊടിച്ചതുകൊണ്ട് അപ്പമുണ്ടാക്കി അവർ ഭക്ഷിച്ച് അതിൻ്റെ ശക്തി കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സാക്ഷാൽ ജീവൻ്റെ അപ്പമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ദിവ്യവചനങ്ങൾ, സ്വർഗീയ വചനങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഈ വചനത്തിലൂടെ സ്വർഗം അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ അതിനോട് സമീപിക്കാം, അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, അതിനെ സ്വീകരിക്കാം. ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും സൗഖ്യദായകനും പ്രശ്നപരിഹാരകനുമായി ക്രിസ്തുവിനെ കൈക്കൊള്ളൂ. ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും ഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതേ ലഭിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ സന്ദേശത്തിലൂടെ ഇടവരുമാറാക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അതേ നാം വായിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 65 അധ്യായത്തിൻ്റെ 9 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനാൽ വിരചിതമായ സങ്കീർത്തനത്തിൽ ദാവീദ് ഇസ്രായേൽ ജനതയോട് അല്ല, ലോകത്തിലുള്ള എല്ലാവരോടുമായിട്ടുള്ളൊരു സന്ദേശമാണ് പറയുന്നത്. ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു, ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്ദർശനം എന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയമായിട്ട് ഞാനിവിടെ അത് അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സർവശക്തനായ ദൈവം ഒരു വ്യക്തിയെയോ രാജ്യത്തെയോ പട്ടണങ്ങളെയോ സന്ദർശിക്കുന്നതിന് ദൈവത്തിന്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഒരു പ്രത്യേക സമയം, ഒരു പ്രത്യേക കാലയളവ് ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ്ലോ, ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മോട് സംസാരിക്കുവാനും നമ്മോട് ഇടപെടുവാനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗി എന്ന് പറയുന്ന ആ മഹത്തായ പുസ്തകത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം എന്ന് സമയങ്ങളെക്കുറിച്ച്, എല്ലാറ്റിനും പ്രവർത്തിക്കാനായിട്ട് ഒരു സമയമുണ്ട് എന്നുള്ള വസ്തുത അതേ പ്രൈസ്ലോ ശലോമോൻ തൻ്റെ പുസ്തകത്തിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ലോകത്തോട് സന്ദർശിക്കുവാൻ മനുഷ്യരെ, പട്ടണങ്ങളെ, വ്യക്തികളെ, കുടുംബങ്ങളെ എല്ലാം ദൈവം ഇന്നും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഭൂമിയെ മുഴുവനും അതേ പ്രൈസ്ലോ ദൈവം സന്ദർശിക്കുന്നു എന്നുള്ള ആ ഒരു സന്ദേശം ഇവിടെ ദാവീദ് കൈമാറുകയാണ്. ദൈവം സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. പുഷ്ടിപ്പെടുത്തുന്ന, സമാധാനം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന, തളിർപ്പനുഭവിക്കുന്ന ഒരു പ്രൈസ്ലോ പ്രത്യേക തലത്തിലേക്ക് എന്തു മാറുകയാണ്? ഈ ഭൂമി മാറുന്നു.
അതേ പ്രൈസ്ലോ ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഫലമായി അവിടെ പുഷ്ടി ഉണ്ടാകുന്നു, അവിടെ ചൈതന്യം ഉണ്ടാകുന്നു, അവിടെ അനുഗ്രഹം ഉണ്ടാകുന്നു, അവിടെ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും എല്ലാം നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ സന്ദർശനത്തിലൂടെ. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും പുഷ്ടിയും അനുഗ്രഹവും നിങ്ങൾ ആസ്വദിക്കുന്നവരാണോ? നിങ്ങൾ ആസ്വദിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപാടിന് മുൻപിൽ, ദൈവത്തിൻ്റെ സന്ദർശനമാകുന്ന ദൈവവചനത്തിന് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വരും. നഷ്ടപ്പെട്ടു പോയതായ ഒരിക്കലും പുഷ്ടി പ്രാപിക്കയില്ല, ഒരിക്കലും നേരെയാകുകയില്ല എന്ന് വീതി എഴുതിയതായ ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം പ്രൈസലോ അതിനുള്ള പരിഹാരം നൽകുന്ന ദൈവത്തിൻ്റെ സന്ദർശനത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നതിലൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അവിടെ ധാന്യമുണ്ടാകുന്നു. മാത്രമല്ല, അതിൻ്റെ ഉഴൽ ചാലുകളെ ദൈവം നനയ്ക്കുന്നു. അതെ, ഭൂമിയുടെ കട്ടകളെ ഉടച്ചു നിർത്തുന്നു. മഴയാൽ അതിനെ കുതിർക്കുന്നു. നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ദൈവം സന്ദർശിക്കുന്നതിൻ്റെ പരിണിതഫലമായി പ്രൈസലോ ആനന്ദവും ഉല്ലാസവും സന്തോഷവും ജയത്തിൻ്റെ പാട്ടുകളും പ്രൈസലോ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞാൽ പരിഭവങ്ങളും പ്രൈസലോ ഹാലലിയ അതേ കുത്തുവർത്തമാനങ്ങളും നിരാശയുടെ പദങ്ങളും പ്രൈസലോ ഹാലലിയ അസമാധാനത്തിൻ്റെ വാക്കുകളും നിരാശയുടെ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് പ്രൈസലോ ഹാലലിയ നിരാശയുടെ വാക്കുകൾ, മരണത്തെ കൊതിക്കുന്ന വാക്കുകൾ, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ളതായ ചിന്തയോടുകൂടി ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ പുഷ്ടി നൽകുന്ന, ചൈതന്യം നൽകുന്ന, സമൃദ്ധി നൽകുന്ന, പ്രൈസലോ ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ജീവിതത്തിൻ്റെ പാന്താവിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾ നടന്നു കയറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദർശനത്തിന് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലവും ദൈവികമായ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് ഒരു പ്രൈസലോ നഗരത്തിലേക്ക് കടന്നു ചെന്നു. പ്രൈസലോ ഒരു ദേശം, ഒരു നഗരം, നഗരത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ കണ്ട് യേശു തമ്പുരാൻ കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-42 വേദഭാഗങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തെ തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പ്രൈസലോ, യെരുശലേം എന്ന് പറയുന്ന അതിമനോഹരമായ പ്രൈസലോ നഗരത്തെ കണ്ടുകൊണ്ട് യെരുശലേം ദേവാലയം നിലനിൽക്കുന്ന ഒരു പട്ടണം, അനേക പൂന്തോട്ടങ്ങളും അനേക അരുവികളും പർവ്വതങ്ങളും മലനിരകളെ കൊണ്ട് വളരെ മനോഹരമായ യെരുശലേം ദേവ നഗരത്തെ കണ്ടുകൊണ്ട് യേശു കർത്താവ് കരയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കണ്ണുകൾ പ്രവചന കണ്ണുകളാണ്. പുറമേ കാണുന്ന മനോഹാരിതയല്ല, പുറമേ കാണുന്ന സൗന്ദര്യമല്ല, പുറമേ കാണുന്ന ഭംഗിയല്ല, അതിനപ്പുറത്തായിട്ട് ആ പട്ടണത്തിന് വരുവാൻ പോകുന്ന വലിയ ദുരന്തത്തെ കർത്താവ് പ്രവചന കണ്ണുകൊണ്ട് കണ്ടു. ഇന്ന് പകൽക്കാലം നമ്മുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥ കാഴ്ചകൾ. പ്രൈസലോ, അതിനപ്പുറത്ത് പ്രവചന കണ്ണുകൊണ്ട് അതേ കാര്യങ്ങളെ ദർശനത്തോടെ കാണാനായിട്ട് കഴിയണം. ഈ ലോകത്തിന് കടന്നു വരുവാൻ പോകുന്ന ന്യായവിധി,
തകർച്ചകൾ, ഇന്ന് ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ സൗധങ്ങളും അതുപോലെയുള്ള എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് തകരുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അകക്കണ്ണ് പ്രകാശിക്കണം. പ്രൈസലോ, ദർശനത്തോടെ, പ്രവചന കണ്ണുകളോടെ ഈ ലോകത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ഒരു ഹലലി വ്യക്തികൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് മാത്രമേ ഇതിൻ്റെ നിസാരത്വം മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അതേ യെരുശലേം പട്ടണത്തെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിന്റെ സമാധാനത്തിനായുള്ളത് നീയും ഈ നാളിൽ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇത് പകൽക്കാലം ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, ഈ ദൈവവചനം നിങ്ങളോട് അറിയിക്കുന്നത്, പ്രൈസലോ, കർത്താവ് പറഞ്ഞതായ അതേ വാക്യം, അതേ വചനം, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാനും വിളിച്ചു പറയുന്നു, ഈ നാളിൽ, ഈ നാളിൽ, ഇന്നത്തെ ദിവസം, ഈ മെസ്സേജ് കേൾക്കുന്ന ദിവസം, നിന്റെ ജീവിതത്തിലെ സമാധാനത്തിനായുള്ളത്, നിന്റെ കുടുംബത്തിലെ സമാധാനത്തിനായുള്ളത്, വ്യക്തിപരമായ ജീവിതത്തിലെ സമാധാനത്തിനായി ുള്ളത് ഇന്ന് പകൽക്കാലം അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. യേശു തമ്പുരാൻ അതേ ആഗ്രഹിക്കുകയാണ്, താൻ ആഗ്രഹിക്കുകയാണ്, ദൈവമേ, ഈ യെരുശലേം പട്ടണം, ഈ പട്ടണ നിവാസികൾ അവരുടെ സമാധാനത്തിനായിട്ടുള്ളത് അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് താല്പര്യപ്പെടുകയാണ്. ഇന്നും ഞങ്ങൾ ആ താല്പര്യത്തോടുകൂടിയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത്. സമാധാന പ്രഭുവായ, പ്രൈസലോ, സാക്ഷാൽ രക്ഷകനായ യേശു ക്രിസ്തുവിനെ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവീക സമാധാനം നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഇവിടെ അതിനുശേഷം അതേ പ്രൈസലോ, കർത്താവ് എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് ഈ ഒരു ന്യായവിധിയുടെ സന്ദേശം കർത്താവ് കൈമാറിയത്? അവരോട് പറയുകയാണ്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ, നിങ്ങളെ സന്ദർശിക്കുന്ന പ്രൈസല ഭൂമിയെ മാത്രമല്ല, ഒരു പട്ടണത്തെ, യെരുശലേമിനെ, ഇസ്രായേൽ ജനതയെ, ഒരു രാജ്യത്തെ ദൈവം സന്ദർശിക്കുകയാണ്. പ്രൈസലോ, നാം ആദ്യം വായിച്ച വാക്യത്തിൽ ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു, ഈ ആഗമന പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സന്ദർശിക്കുന്നു. രണ്ട്, ഒരു പട്ടണത്തെ ദൈവം സന്ദർശിക്കുകയാണ്, അത് യെരുശലേമാണ്. അത് ഇസ്രായേൽ, അതേ സമൂഹത്തെ, ആ രാജ്യത്തെ, ആ ദേശത്തെ ദൈവം സന്ദർശിക്കുന്നു. പ്രൈസലോ, നിന്റെ സന്ദർശനകാലം നീ ഒന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ, ഈ പ്രഭാഷണങ്ങളിലൂടെ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങളതിനോട് പ്രതികരിക്കണം, നിങ്ങളതിനോട് റെസ്പോണ്ട് ചെയ്യണം. ദൈവവചനം കേൾക്കുമ്പോൾ, സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞ് അതിന് മാർക്കിട്ട് കടന്നു പോകുവാനല്ല, പിന്നെയോ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങെന്നെ സന്ദർശിച്ച ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ രക്ഷ കൊണ്ട് നീ എന്നെ സന്ദർശിച്ച ദിവസമാണ്, നിന്റെ വചനം കൊണ്ട് നീ എന്നെ സന്ദർശിച്ച ദിവസമാണ്, നിന്റെ സമാധാനത്തിൻ്റെ ദൂതായി നീ എന്നെ സന്ദർശിച്ച ദിവസമാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വചനത്തിന് മുൻപിൽ സമർപ്പിക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങൾ തയ്യാറാകണം. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, പ്രൈസലോ, എന്തെല്ലാം കഷ്ടങ്ങളും വിനാശങ്ങളുമാണ് അവർക്ക് വരുന്നതെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി, നിന്നെ വളഞ്ഞ് നാല് പുറത്തു ഞെക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു, നിങ്കൽ കല്ലിന്മേൽ കല്ല്, ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഒരു വലിയ മുന്നറിയിപ്പാണ് ദൈവത്തിൻ്റെ സന്ദർശനത്തെ അവഗണിച്ച പട്ടണത്തിന്, ദേശത്തിന് വരുവാൻ പോകുന്നതെന്ന് യേശു ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ രാജ്യം, നമ്മുടെ ദേശങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത് സുവിശേഷമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ മനുഷ്യനെ കൊന്നു തള്ളുന്നു, കലാപങ്ങളും ആക്രമണങ്ങളും വർഗീയ സംഘർഷങ്ങളും
ചോരക്കൊതിയന്മാരുടെ വിളയാട്ടമും അതേ രാഷ്ട്രീയ രംഗങ്ങളിൽ മതമണ്ഡലങ്ങളിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദേശത്തിനാവശ്യം ഇന്ന് സുവിശേഷമാണ്. പ്രൈസലോ ഹാലലിയ. മനുഷ്യനെ സ്നേഹിക്കുവാനും മനുഷ്യനെ ബഹുമാനിക്കുവാനും ലോകത്തോട് വിളംബരം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷമാണ് ഇന്നത്തെ സമൂഹത്തിനാവശ്യം, ഇന്നത്തെ പട്ടണങ്ങൾക്കാവശ്യം, ഇന്നത്തെ രാജ്യങ്ങൾക്കാവശ്യം. പ്രൈസലോ ഹാലലിയ. കർത്താവ് പറയുന്നു, നിന്റെ സന്ദർശനകാലം നീ തിരിച്ചറിയായ കൊണ്ട്, നീ മനസ്സിലാക്കാഞ്ഞത് കൊണ്ട് ഈ പറയപ്പെട്ട ദുരന്തങ്ങളെല്ലാം നിന്റെ മേലുണ്ടാകുമെന്ന് യേശു കർത്താവ് പ്രവചന കണ്ണുകൊണ്ട് പറഞ്ഞ് പ്രവചിച്ചതായ ആ സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിറവേറുവാനായിട്ടിടയായിത്തീർന്നു. അതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശീകരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് യെരുശലേം പുത്രിമാര് ആ വ്യഥ കണ്ട്, ആ വേദന കണ്ട് അവർ മാറത്തടിച്ച് കരഞ്ഞു. കരഞ്ഞ സമയത്ത് യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ക്രൂശ് വീഴ്ത്താൻ വന്നതാണ്, ഞാൻ അടികൊള്ളാൻ വന്നതാണ്, ഞാൻ ഭാരമേറിയ മരക്കുരിശുമായി മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശീകരിക്കുവാനാണ് അതെ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നിയെന്ന പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞ വചനത്തിന് നിവൃത്തിയാണ് അതേ പ്രൈസലോ ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, എന്നെ ചൊല്ലി ദുഃഖിക്കണ്ട, നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയുവാനായിട്ട് യേശു കർത്താവ് യെരുശലേം പുത്രിമാരോട് പറയുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്ക് ഇന്നും ശക്തമായി നമ്മുടെ മനസ്സിൽ മുഴങ്ങുകയാണ്. തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയുവാൻ, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി, അവരുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ നല്ല കുടുംബജീവിതത്തിന് വേണ്ടി, അവർ ദൈവത്തെ അറിയുന്നവരായി ദൈവ വഴിയിൽ മുന്നോട്ട് പോകുന്നവരായി അതേ പ്രൈസലോ ഹാലലിയ ജീവിക്കുന്നതിന് വേണ്ടി അതേ പ്രൈസലോ കരയുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര മാതാപിതാക്കന്മാർ തയ്യാറാകും? അതേ നമ്മുടെ മക്കളുടെ ലോകപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, ഇതിനു വേണ്ടിയെല്ലാം നമ്മൾ പലപ്പോഴും അധ്വാനിക്കാറുണ്ട്, പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ അവർ സമൂഹത്തിനും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ട്, അതിനുള്ള ആത്മീയ പരിശീലനം നമ്മുടെ തലമുറകൾക്ക് നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ നൽകാറുണ്ടെന്ന് ഓരോ മാതാപിതാക്കന്മാരും ഈ ദിവസങ്ങളിൽ ആഴമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. യെരുശലേമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചു. അതേ പ്രൈസലോ, റോമൻ കൈസറ് യെരുശലേം ദേവാലയം അതേ നശിപ്പിച്ചു, ആ പട്ടണങ്ങളെ മുഴുവൻ കൊള്ളയിട്ടു. മാത്രമല്ല, യെരുശലേം ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അതിൻ്റെ അടിത്തറ വരെ ഇളക്കി അതിനെ ഉഴുതുമറിച്ച ഒരു ചരിത്രം പിന്നീട് സംഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. അവനോ സ്വന്തത്തിലേക്ക് കടന്നു വന്നു. യേശു കർത്താവിനെ കൈക്കൊള്ളുവാനോ അവനെ മിശിഹായി സ്വീകരിക്കുവാനോ ഇസ്രായേൽ ജനം അതേ തയ്യാറായില്ല. നിങ്ങൾക്കാരെ വിട്ടു തരണമെന്ന് അതേ പ്രൈസലോ പീലാത്തോസ് ചോദിക്കുമ്പോൾ യഹൂദന്മാര് ഒന്നടകം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബർബാസിനെ മതി, യേശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവനെ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് അവര് അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, അതേ പ്രൈസലോ, അവരുടെ സന്ദർശനകാലം അവര് തിരിച്ചറിഞ്ഞില്ല. ഒരു പട്ടണം പ്രൈസലോ സന്ദർശനകാലം തിരിച്ചറിയാതത് കൊണ്ട് ആ പട്ടണം മുഴുവനും നശിച്ചു. ഇസ്രായേൽ ജനം അടിമകളായി പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. മൂന്നാമതായിട്ട്, ദൈവം ഭൂമിയെ മാത്രമല്ല, പട്ടണങ്ങളെ മാത്രമല്ല, ദൈവം വ്യക്തികളെയും സന്ദർശിക്കുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് ആ സന്ദർശനം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ അതേ പ്രൈസലോ ഹാലലിയ, ഷൗലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, പ്രൈസലോ ഹാലലിയ, ഈ ഷൗല് യഹൂദ മതത്തിൽ വളരെ തീവ്രതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ തീവ്രമായ അനുഭവമായി അവൻ കടന്നുപോയത് ക്രിസ്ത്യാനികളെ കൊല്ലുവാനാണ്. അപ്പോൾ മതത്തിൻ്റെ തീവ്രത ഹൃദയത്തിനകത്തുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പലരും ശ്രമിക്കുന്നത്. മതതീവ്രത ഹൃദയത്തിൽ നുരഞ്ഞു പൊങ്ങുമ്പോൾ മറ്റുള്ളവരെ കൊല്ലാനായിട്ടുള്ള ഒരു വലിയ അതേ പ്രൈസലോ
കാഴ്ചപ്പാടാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, അതെ ഹല്ലേലൂയ, മതവെറിയന്മാര് അനേകരെ കൊലപ്പെടുത്തുന്നു, ചുട്ടുകരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ മതത്തെക്കുറിച്ചുള്ളതായ അതെ തീവ്രതയാണ്, തെറ്റായ കാഴ്ചപ്പാടാണ്. ഇവിടെ ശൗലും അത് തന്നെയായിരുന്നു. അവൻ യഹൂദ മതത്തിലെ അവൻ്റെ തീവ്രത വലുതായപ്പോൾ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി അവൻ കടന്നു പോകുന്ന ആ യാത്രയിൽ പ്രൈസലോ കർത്താവിൻ്റെ സന്ദർശനം അവനുണ്ടായി. യേശു ക്രിസ്തു അവനെ സന്ദർശിച്ചു. നമ്മളവിടെ വായിക്കുന്നു 9:3 അവൻ ദമസ്കോസിനോട് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റിലും മിന്നി. പ്രൈസലോ ഹല്ലേലൂയ, നോക്കൂ, കർത്താവിൻ്റെ സന്ദർശനം. പ്രൈസലോ, അവൻ ഇരുളടഞ്ഞ ഒരു പാതയിലൂടെ, മരണവഴിയിലൂടെ, ഇരുട്ടിൻ്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ ശൗല് യാത്ര ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരെ കൊല്ലുവാനും മതത്തിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുവാനുള്ള മനോഭാവത്തോടുകൂടി ഇരുട്ടിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത ശൗലിൻ്റെ വഴിയിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒരു വെളിച്ചം ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റിലും മിന്നി. ഈ വെളിച്ചം എന്താണെന്നറിയാമോ? സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന, പ്രൈസലോ ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായ യേശു തമ്പുരാൻ അവനെ സന്ദർശിക്കുവാൻ ഇറങ്ങി വന്നപ്പോൾ ആ സന്ദർശനത്തിൻ്റെ മുന്നോടിയായി അവൻ്റെ വഴിയിൽ അതെ പ്രൈസലോ സത്യത്തിൻ്റെ ഒരു വെളിച്ചം, പ്രൈസലോ ജീവൻ്റെ ഒരു വെളിച്ചം സ്വർഗം വിതറി. ഇന്ന് പകൽക്കാലം ഈ സുവിശേഷത്തിലൂടെ, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ ഒരു പാതയിലൂടെയാണ്, കൂരിരുളിൻ്റെ താഴ്വരയിലൂടെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സന്ദർശനത്തെ മനസ്സിലാകാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹല്ലേലൂയ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി, മരണവഴിയിൽ നിന്ന് നേർവീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ. പ്രൈസലോ ഹല്ലേലൂയ. ശൗല് കർത്താവിനെ വിളിക്കുകയാണ്, കർത്താവേ നീ ആരാകുന്നു? പ്രൈസലോ, നോക്കൂ, അപ്പോൾ വെളിച്ചത്തിൻ്റെ വഴി സ്വർഗം അവൻ്റെ സന്ദർശനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വെളിച്ചം അവൻ്റെ മുൻപിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ യേശു ആരാണെന്ന് അവൻ മനസ്സിലാക്കി. നീ ആരാകുന്നു കർത്താവേ? യേശുവിനെ അറിയുവാൻ, കർത്താവിനെ അറിയുവാനുള്ള വലിയ ആഗ്രഹം അവൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് ക്രൈസ്തവ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല, നിങ്ങൾ ഏത് മതത്തിൽ പെടുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല, യേശു കർത്താവിനെ യഥാർത്ഥമായി അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്ന, പ്രൈസലോ, ഈസ്റ്ററിൻ്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന, December 25 ജനിക്കുന്ന ആ ഒരു അറിവിനകത്ത് ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ യേശുവിനെ ആരാകുന്നു കർത്താവേ എന്ന് കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. ദൈവീക പ്രകാശം, വചനത്തിൻ്റെ പ്രകാശം, ആത്മീയ പ്രകാശം നിങ്ങളുടെ ഇരുളടഞ്ഞ വഴികളെ, ലക്ഷ്യമില്ലാത്തതായ അതേ മനസ്സിൽ വൈരാഗ്യവും വാശിയും വെറുപ്പും വിദ്വേഷവുമായി മുന്നോട്ട് യാത്ര ചെയ്ത ക്രിസ്ത്യാനികളെ കൊല്ലുവാനുള്ള ആ വലിയ ആവേശത്തോടെ യാത്ര ചെയ്ത ദൈവത്തിൻ്റെ ദാസനായ ശൗലിനെ പൗലൂസാക്കി രൂപാന്തരപ്പെടുത്തി. മാത്രമല്ല, അവൻ്റെ വഴിയിലെ പ്രകാശം നേർവീതി എന്ന് പറയുന്ന, പ്രൈസലോ ഹല്ലേലൂയ, ഒരു തെരുവിലേക്ക് അവൻ നടത്തപ്പെട്ടു. നേർവീതി എന്ന് പറഞ്ഞാൽ നേരായിട്ടുള്ള പാത, നേരായിട്ടുള്ള വഴി. ഇന്ന് പകൽക്കാലം യഥാർത്ഥമായ ഒരു വഴിയാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദർശനം, വചനത്തിൻ്റെ സന്ദർശനം നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ, നീ ആരാകുന്നു കർത്താവേ എന്നുള്ളതായ ചോദ്യവുമായി അവൻ്റെ പാദാരവിന്ദത്തിൽ വന്നാൽ നിങ്ങളുടെ വഴിയെ അവൻ മാറ്റും. നേർവീതി, നേരായ വഴിയിലൂടെ കർത്താവ് നിങ്ങളെ നടത്തും. ശരിയായ പാതയിലൂടെ, കർത്താവിൻ്റെ വഴിയിലൂടെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ചെന്നെത്തേണ്ട ഇടത്ത് അവൻ നിങ്ങളെ എത്തിക്കും, നിങ്ങളുടെ തലമുറകളെ എത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വഴിയടഞ്ഞ നിമിഷമാണോ ഇത്? എന്നാൽ ഇന്ന് പകൽക്കാലം നേരായ പാതയിൽ നടത്തുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്.
അതുകൊണ്ടാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസലോ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ജീവനുള്ള പുതുവഴി തുറന്ന ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്ന യേശു ക്രിസ്തുവിൻ്റെ പാദാരവിന്ദകളിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നോക്കൂ, പൗലൂസിൻ്റെ ജീവിതത്തിൽ പ്രൈസലോ കർത്താവിൻ്റെ സന്ദർശനം അവൻ തിരിച്ചറിഞ്ഞു, അവൻ റെസ്പോണ്ട് ചെയ്തു, യേശുവേ കർത്താവേ നീ ആരാണ്? പ്രൈസലോ ഹാലലിയ, കർത്താവ് പൗലൂസിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും നടുവിൽ മൂന്ന് മിഷനറി യാത്ര നടത്തി, 14 ലേഖനങ്ങൾ എഴുതി, അവസാനം റോമൻ അതേ പ്രൈസൽ ചക്രവർത്തിയുടെ ഈർച്ചവാളിന് മുൻപിൽ ധീരതയോടെ ധൈര്യത്തോടെ തലവെച്ചു കൊടുത്ത പൗലൂസ് പറയുകയാണ്, ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലത്തെ ഈ സന്ദേശം, ഇത് ദൈവത്തിൻ്റെ സന്ദർശനമാണ്. വചനത്തിലൂടെ കർത്താവ് സന്ദർശിക്കുന്നു. നമുക്ക് റെസ്പോണ്ട് ചെയ്യുവാൻ പറ്റുമോ? പ്രതികരിക്കാനായിട്ട് പറ്റുമോ? അതോ പ്രൈസലോ, യെരുശലേമിനെക്കുറിച്ച് കർത്താവ് വേദനയോടെ പറഞ്ഞതുപോലെ, നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസലോ, കാരണം നിന്റെ സന്ദർശന കാലത്തെ നീ തിരിച്ചറിഞ്ഞില്ല. ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു, ദൈവം ഒരു പട്ടണത്തെ സന്ദർശിക്കുന്നു, ദൈവം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് സന്ദർശിക്കുകയാണ്. സന്ദർശിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്, ദൈവവചനത്തിലൂടെയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവവചനം ഏറ്റെടുക്കുവാൻ, അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം സക്കായിയെ സന്ദർശിച്ചു. അതേ സക്കായിയുടെ വീട്ടിൽ കടന്നു ചെന്ന് യേശു തമ്പുരാൻ പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രൈസലോ, ഒരു കുടുംബത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ആ കുടുംബത്തിലുണ്ടാകുകയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം കുടുംബമായി കർത്താവിൻ്റെ സന്ദർശനത്തെ നിങ്ങൾ സ്വീകരിക്കൂ, യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കൂ. പ്രൈസലോ ഹാലലിയ, നേരായ പാതയിൽ, നേർവീതി എന്ന തെരുവിലേക്ക്, അതേ പ്രൈസലോ ഹാലലിയ, ശൗലിനെ പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വഴികളെ നേരെയാക്കുന്നവൻ, അതേ പ്രൈസലോ വളഞ്ഞതിനെ ചൊവ്വാക്കുന്നതായ സത്യത്തിൻ്റെ പാതയിൽ, നേരിൻ്റെ മാർഗത്തിൽ, വിശുദ്ധിയുടെ മാർഗത്തിൽ, ആരാധനയുടെ മാർഗത്തിൽ, പ്രത്യാശയുടെ മാർഗത്തിൽ, നിത്യജീവൻ്റെ മാർഗത്തിൽ പ്രൈസലോ നടത്തപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. അതിനായിട്ട് നിങ്ങളെ തന്നെ ഒരു പ്രാവശ്യങ്ങളുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കൂ. എന്നോട് ഒരുമിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഭൂമിയെ സന്ദർശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, പട്ടണങ്ങളെ സന്ദർശിക്കുന്ന ആ സമയമുണ്ട്, വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് സന്ദർശിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവിക വചനങ്ങൾ കേട്ട കുടുംബങ്ങൾ, വ്യക്തികൾ, ഈ വചനത്താൽ നീ അവരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിന് മുൻപിൽ അവരുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ, റെസ്പോണ്ട് ചെയ്യുവാൻ കർത്താവേ, സത്യത്തിൻ്റെ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ, സമാധാനത്തിൻ്റെ വഴികളിലൂടെ അവരുടെ ജീവിതം നയിക്കപ്പെടുവാൻ കർത്താവ് അവരോട് ഇടപെടണമേ. ഈ വചനത്താൽ നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.